ഇന്നത്തെ റെസിപ്പി ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചക്കക്കുരു മിൽക്ക് ഷേക്കിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തിട്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഈ ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ തോലെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിപ്പോ ആ മേളിലുള്ള തോല് മാത്രമേ കളയുന്നുള്ളൂ. ആ ബ്രൗൺ കളർ അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ബ്രൗൺ കളറും മാറ്റാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് മേളിലത്തെ ആ തൊലി മാത്രം കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ബ്രൗൺ കളർ തൊലിയും മാറ്റാം. പക്ഷെ ടേസ്റ്റിന് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ചക്കക്കുരു എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാ ജ്യൂസ് വേണ്ടുന്നതിനെ അനുസരിച്ച് ചക്കക്കുരുവിന്റെ എണ്ണം കൂട്ടുക. അപ്പൊ ഞാൻ വളരെ കുറച്ചുണ്ടാക്കുന്നതുകൊണ്ടാണ് 10 ചക്കക്കുരു എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഒന്ന് ജ്യൂസ് ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഈ ചക്കക്കുരു നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലൊരു പേസ്റ്റ് മാതിരി അരച്ചെടുക്കാം. കുറച്ച് പാലൊഴിച്ച് അരച്ചെടുക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ ചക്കക്കുരു ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരു വന്നിട്ട് നന്നായിട്ട് വേകണം. ഞാനൊരു 6 വിസിൽ വെച്ചാണ് ചക്കക്കുരു വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കാച്ചി തണുപ്പിച്ച പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പാൽ ഇങ്ങനെ ഒഴിക്കുന്നതിന് പകരം നല്ലതുപോലെ കട്ടിയാക്കിയിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ജ്യൂസ് കുറച്ചൊന്ന് കട്ടിയായിട്ട് ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ചൊന്ന് ലൂസായിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസെൻസ് ആണ്. ഇപ്പോൾ 1/2 ടീസ്പൂൺ വാനില എസെൻസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് 2-3 ഏലക്ക ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഹോർലിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഹോർലിക്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഹോർലിക്സും ബൂസ്റ്റും എന്താണെങ്കിലും മതിയാകും. അപ്പൊ നമ്മളുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.